ജോജുവിനെ പോലൊരു വ്യക്തി അത്തരം ഒരു രാഷ്ട്രീയ പൊറോട്ട നാടകത്തിന് സി പി എമ്മിന് കരുവാകുന്നതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്. ഇവിടെ ചില സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന നേതാവിന് വ്യക്തികൾ ഒത്തുതീർക്കാനുള്ള ശ്രമങ്ങൾ ജോജുവിൻ്റെ ഭാഗത്തുണ്ടായപ്പോൾ ഡി സി സിയുടെ പ്രസിഡന്റ് അത് വിശാലാർത്ഥത്തിൽ കണ്ട് തീരണമെങ്കിൽ തീരട്ടെ എന്ന് വന്നപ്പോൾ സി പി എമ്മിൻ്റെ ചില നേതാക്കന്മാരും ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ സിനിമാ പ്രവർത്തകനും ഇതിനെ അട്ടിമറിക്കുകയാണ് ഉണ്ടായത്. സിനിമാ പ്രവർത്തകർ സിനിമയുടെ കാര്യങ്ങൾ നോക്കണം. കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ കക്ഷി ചേരാൻ നിൽക്കരുത്. ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന സമരമാണ്. ബി ഉണ്ണികൃഷ്ണൻ രാഷ്ട്രീയം ഞങ്ങൾക്കറിയാം. അദ്ദേഹം സി പി എമ്മിൻ്റെ സഹായാത്രികനാണ്. അതിലൊന്നും ഞങ്ങൾക്ക് എതിർപ്പില്ല. ഏത് പൗരനും ഏത് രാഷ്ട്രീയ നിലപാടുകളോട് യോജിക്കാനും വിയോജിക്കാനും അവർക്ക് അതിനാവശ്യമായ അവകാശമുണ്ട്. ഞങ്ങളതിനെ മാനിക്കുന്നു. പക്ഷേ കോൺഗ്രസിനെതിരെ നടക്കുന്ന ഒരു വ്യാജ പരാതിയുടെ കുടലൂത്തുകാരനായ ശ്രീ ബി ഉണ്ണികൃഷ്ണൻ മാറുമ്പോൾ അത് നാളുകളിൽ കേരളീയ സമൂഹം ജനാധിപത്യ രീതിയിൽ അത് ചർച്ച ചെയ്യും എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ ജോജു എന്ന വ്യക്തി ഞങ്ങൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന നിലയിലാണ് അദ്ദേഹം പ്രശ്നമുണ്ടാക്കിയതെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൊതു നിലപാടാണെങ്കിൽ ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ അത് അദ്ദേഹം തെളിയിക്കണം. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കേരളത്തിൽ 14 ജില്ലകളിൽ സി പി എമ്മിൻ്റെ ജില്ലാ സമ്മേളനങ്ങൾ നടക്കും. ആ ജില്ലാ സമ്മേളനങ്ങളിൽ ജില്ലാ റാലികൾ നടക്കും. ജോജു ആ വിഷയത്തിലും പ്രതികരിക്കാൻ തയ്യാറാണ്ടോ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൊതു നിലപാടാണെന്ന് ഞങ്ങൾ സമ്മതിക്കാം. ജില്ലാ റാലിയിൽ പോയി തടയണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. കാരണം അങ്ങനെ തടയാൻ പോയാൽ പിറ്റേ ദിവസം ജോജുവിൻ്റെ അനുശോചന യോഗം കേരളം കാണും. ഫേസ്ബുക്കിലൂടെയെങ്കിലും നാളുകളിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും നടത്തുന്ന ജനങ്ങൾക്ക് ഗതാഗത തടസ്സം ഉണ്ടാകുന്ന വിഷയങ്ങളിൽ ജോജു പ്രതികരിച്ചാൽ മാത്രമാണ് ജോജുവിൻ്റെ നിലപാട് പൊതുസ്വീകാര്യം നേടൂ. ഇല്ലെങ്കിൽ ഞങ്ങൾ നടത്തിയത് കോൺഗ്രസിൻ്റെ സമരമാണ് എന്നറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം വണ്ടിയിൽ നിന്നിറങ്ങി ഞങ്ങളുടെ സമരത്തെ അലങ്കോലപ്പെടുത്താനാണ് ശ്രമിച്ചത് എന്ന് ഇന്ന് ഞങ്ങൾ കരുതുന്നത് ശരിയാണെന്ന് വരും. അദ്ദേഹം ചോദിച്ചു ആരുടെ സമരമാണ് നടക്കുന്നതെന്ന്, എന്തിൻ്റെ സമരമാണെന്ന്. ആളുകൾ പറയുന്നത് കോൺഗ്രസ് പെട്രോൾ വിലക്കെതിരെ നടത്തുന്ന സമരമാണെന്ന്. ഞങ്ങളുടെ സമരമാണെന്ന് അറിഞ്ഞപ്പോൾ മാത്രമാണ് ജോജു വണ്ടിയിൽ നിന്നും ഇറങ്ങി ഇത് അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിഷ്പക്ഷതയിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. അലങ്കോലപ്പെടുത്താൻ സി പി എമ്മിൻ്റെ ഓശാരം വാങ്ങിയാണ് വന്നത് എന്ന് നാളുകളിൽ ചർച്ച ചെയ്യും. ഞാൻ വെല്ലുവിളിക്കുന്നു, നാളുകളിൽ സി പി എം നടത്തുന്ന ഇത്തരം ഗതാഗത സ്തംഭനം ഉണ്ടാകുന്ന കാര്യങ്ങളിൽ ജോജു പ്രതികരിക്കാൻ തയ്യാറാണോ? ബി ഉണ്ണികൃഷ്ണൻ പ്രതികരിക്കാൻ തയ്യാറാണോ? ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങൾ ലഹരി മരുന്ന് കേസിലല്ല പ്രതികളായിട്ടുള്ളത്, ഞങ്ങൾ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലല്ല പ്രതിയായിട്ടുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ഐതിഹാസിക സമരത്തിൻ്റെ ഭാഗമാണ്. പാർട്ടി ഞങ്ങളെ സംരക്ഷിക്കും. ഇവിടെ ഡി സി സി പ്രസിഡന്റ് പറഞ്ഞു രാഷ്ട്രീയമായി നിയമപരമായി ഞങ്ങൾ നേരിടും. ഈ വിഷയം തിരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഈ സമരം സംസ്ഥാന ഗവൺമെൻറ്റിനെതിരാണ്. സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെ വരും നാളുകളിൽ കോൺഗ്രസ് സമരം ശക്തമാക്കുമ്പോൾ അതിന് തുടക്കം കുറിക്കാൻ എറണാകുളം ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ആയി എന്നതാണ് ഈ സമരം കൊണ്ട് ഞങ്ങൾ കേരളത്തിലെ കോൺഗ്രസിന് കാണിച്ചു കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഞങ്ങളുടെ പോരാട്ടം തുടരും.